ഈയിടെയായിട്ട് വ്യാപകമായി പ്രചരിക്കുന്ന ഒരു ഫേസ്ബുക്കിലും വാട്സാപ്പിലൊക്കെ പ്രചരിക്കുന്ന ഒരു സാധനമാണ് ഈ സ്റ്റീം വീക്ക് അല്ലെങ്കിൽ എന്നാൽ സ്റ്റീം ഡ്രൈവ് ക്യാമ്പയിൻ എന്നൊക്കെ പറഞ്ഞിട്ട്. ശരിക്കും വിചിത്രമായ ഒരു കാര്യം തന്നെ, രാവിലെ വൈകുന്നേരവും നമ്മൾ ആവി പിടിച്ചിട്ട് കോവിഡ് നയൻറ്റീനെ കൊല്ലുന്നത്. ഒരാഴ്ച എല്ലാവരും സമൂഹത്തിലെല്ലാവരും രാവിലെയും വൈകിട്ടും ആവി പിടിച്ചു കഴിഞ്ഞാൽ കോവിഡ് നയൻറ്റീൻ കൊല്ലാമെന്നുള്ള ഒരു വ്യാപകമായ പ്രചാരണം. അത് പലരും എന്നോട് ചോദിച്ചു, ചിലർ ചോദിച്ചു ഇതെങ്ങനെ ശരിക്കും ശാസ്ത്രീയമായി ചെയ്യാമെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ സ്റ്റീം പിടിച്ചതുകൊണ്ട് കോവിഡ് നയൻറ്റീൻ വൈറസ് ചാവോ അല്ലെങ്കിൽ ഇല്ലാതാവുകയോ, അത് അങ്ങനെ ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ഒരു അത് തീർച്ചയായും അശാസ്ത്രീയമെന്ന് മാത്രമല്ല അപകടകരമാണ് എന്നുള്ളതാണ്. ശരിക്കും ഇവിടെ മാത്രമല്ല കേട്ടോ, ലോകത്തൊട്ടാകെ പ്രചരിക്കുന്നൊരു സാധനമാണ് ഈ സ്റ്റീം എടുത്തതിന് ശേഷം കോവിഡ് നയൻറ്റീൻ മരിക്കുമെന്നും കോവിഡ് നയൻറ്റീൻ്റെ വ്യാപനം തടയാൻ വേണ്ടി എല്ലാവരും ഒരുമിച്ച് സ്റ്റീം എടുക്കുന്നു. ഇവിടെ മാത്രമല്ല, പല സ്ഥലങ്ങളിലും പ്രചരിച്ച മാർച്ച് മാസത്തോട്ട് പ്രചരിക്കുന്ന കാര്യമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് കുറേ പഠനങ്ങളടക്കം ഉണ്ടായിട്ടുണ്ട്. ഈ സ്റ്റീം എടുക്കുന്നതുകൊണ്ട് എന്തെങ്കിലും സ്റ്റീം ഇൻഹലേഷനും കോവിഡ് നയൻറ്റീനുമായിട്ട് ബന്ധപ്പെട്ട് പഠനങ്ങളുണ്ട്. കൃത്യമായിട്ട് അതുകൊണ്ട് യാതൊരു സ്റ്റീം ഇൻഹലേഷൻ എടുത്തുകൊണ്ട് കോവിഡ് നയൻറ്റീൻ ഇല്ലാതാക്കാൻ പറ്റില്ല എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നത്. സ്റ്റീം ഇൻഹലേഷൻ എടുക്കുന്ന എന്താ ഉണ്ടാവുക, നമ്മളിപ്പോൾ കോമൺ കോൾഡ് ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ സ്റ്റീം ഇൻഹലേഷൻ എടുക്കാറുണ്ട്. ആ സമയത്ത് എന്താ, ചെറിയൊരു ഈ ബുദ്ധിമുട്ടുള്ളവർക്ക്, കഞ്ചഷൻ ഉള്ളവർക്ക് ഒരു ആശ്വാസം കിട്ടും, ഒരു താൽക്കാലിക ആശ്വാസം ഈ സ്റ്റീം ഇൻഹലേഷൻ. അത് വൈറസിനെ കൊല്ലുന്നില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അത് എല്ലാത്തവരെടുത്തുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതായത് എല്ലാവരും ഒരുമിച്ച് ഇതെടുത്തു കഴിഞ്ഞാൽ എല്ലാവരുടെയും ശ്വസന പ്രക്രിയയിലത്തുള്ള ശ്വസന സിസ്റ്റത്തിനകത്തുള്ള വൈറസ് ചാവുന്നൊക്കെ പറയുന്നത് കോമൺ കോൾഡ് വൈറസ് പോലും സ്റ്റീം ഇൻഹലേഷൻ കൊണ്ട് ചാവില്ല എന്നുള്ളത് മനസ്സിലാക്കുക. അത് ഇല്ലാതാവുന്നില്ല എന്നുള്ള. അതുകൊണ്ട് സ്റ്റീം ഇൻഹലേഷൻ എന്നുള്ളത് വളരെ അശാസ്ത്രീയമാണ്, അപകടകരം എന്തെന്ന് പറഞ്ഞതറിയോ? കാരണം ഈ ബർമിംഗ്ഹാം യൂണിവേഴ്സിറ്റിയുടെ അവിടെ ചൈൽഡ് ഹോസ്പിറ്റൽസിൻ്റെ ഒരു പഠനമുണ്ട്. അതായത് കഴിഞ്ഞ മാർച്ച് തൊട്ടിട്ട് ഇതുവരെ ഈ മുമ്പുണ്ടായ കുട്ടികളുടെ ബേണിങ്ങിനേക്കാളും 30 ഇരട്ടിയാണ് ബേൺ ഇൻസിഡൻസ് ഉള്ളത്. അത് സ്റ്റീം ഇൻഹലേഷൻ കൊണ്ടുള്ള ബേൺ ഇൻസിഡൻസ് ഉള്ളത്. അതായത് നമ്മൾ ചൂട് കൂടിയ ഒരു സ്റ്റീം മുഖത്ത് അല്ലെങ്കിൽ ശരീരത്തിൻ്റെ അകത്തോ എടുക്കുന്ന സമയത്ത് അത് സെൽസിനെ ഡാമേജ് ചെയ്യാന്നുള്ള കുറേ അധികം പഠനങ്ങളുണ്ട്. അതുകൊണ്ട് ഇത് ഗുണം ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, ദോഷമാണ് ചെയ്യുന്നത് മനസ്സിലാക്കുക, ശാസ്ത്രത്തെ അവലംബിക്കുക. പിന്നെ ഇതെങ്ങനെ എന്താ ശരിയായി ചെയ്യാം എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. ഈ സ്റ്റീം ഇൻഹലേഷൻ ആ സമയത്തുള്ള ആശ്വാസത്തിന് വേണ്ടിയിട്ട് എന്താ ഒരു കഞ്ചഷനുള്ള നേസൽ കഞ്ചഷനൊക്കെ ഉള്ളവർ, ഒരു ബുദ്ധിമുട്ടുള്ളവർ സ്റ്റീം ഇൻഹലേഷൻ എടുക്കാറുണ്ട്, ചെറിയ ആശ്വാസം കിട്ടാറുണ്ട്. പക്ഷേ അത് കോവിഡ് നയൻറ്റീനെ കൊല്ലാനല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക, കൊല്ലുകയും ഇല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ഇതെങ്ങനെ പിന്നെ ശാസ്ത്രീയമായി ചെയ്യുന്നത് എന്നാൽ ദർ ഇസ് നോ റൈറ്റ് വേ ഓഫ് ഡൂയിങ് റോങ് തിങ് എന്നുള്ളതാണ് വസ്തുത. ഇത് അങ്ങനെ സ്റ്റീം ഇൻഹലേഷൻ എടുത്തുകൊണ്ട് കോവിഡ് നയൻറ്റീൻ ഇല്ലാതാക്കാൻ പറ്റില്ല. അത്തരം ക്യാമ്പയിനുകൾ അനാവശ്യമായിട്ട് ആർക്കും എന്ത് രസമാണ് ഇതിങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് തീർത്തും അശാസ്ത്രീയമാണ്. ഈ എന്താ സ്റ്റീം വീക്ക് അല്ലെങ്കിൽ സ്റ്റീം ഡ്രൈവ് ക്യാമ്പയിൻ എന്നൊക്കെ പറയുന്നത് തീർത്തും അശാസ്ത്രീയമെന്ന് മാത്രമല്ല അപകടകരമാണെന്ന് മനസ്സിലാക്കുക, ശാസ്ത്രത്തെ അവലംബിക്കുക. ലെറ്റ്സ് ഇപ്പം അതിന് പകരം എന്താ ചെയ്യാൻ പറ്റുമോ, ഈ സ്റ്റീമൊക്കെ എടുക്കുന്ന സമയം നമുക്ക് മാസ്ക് ധരിക്കുക, ആളുകളെ മാസ്ക് ധരിക്കാൻ പ്രേരിപ്പിക്കുക. കാരണം മാസ്ക് പ്രൂവൺ തിയറിയാണ്, സ്റ്റീം ഇൻഹലേഷൻ പ്രൂവൺ എന്നതിന് മാത്രമല്ല അപകടകരമാണെന്ന് പ്രൂവ് ചെയ്തപ്പെട്ട കാര്യമാണ്. സോ ലെറ്റ്സ് കീപ് ബ്രേക്കിംഗ് ദ ചെയിൻ. താങ്ക് യു വെരി മച്ച്.